നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യോഗയെക്കുറിച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മുടെ കൂടെയുള്ളത് ആശ ചേച്ചിയാണ്. അതോടൊപ്പം തന്നെ ചേച്ചിയുടെ സുന്ദരിയായ മോളുണ്ട്, നന്ദ എന്നാണ് മോളുടെ പേര്. അപ്പം ചേച്ചി, നമ്മുടെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ശ്രദ്ധയില്ലായ്മ. അങ്ങനെ ഒരു പ്രോബ്ലം ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ജോലി ചെയ്യുമ്പോഴായാലും അല്ലാതെ വേറെ ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും അവർക്ക് ഒരു ശ്രദ്ധയില്ലായ്മ ഒരു പ്രശ്നമായിട്ട് വരും. നമുക്കത് ഒരു യോഗയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണോ, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണോ അത്? അതെ, യോഗയിൽ തന്നെ പോസ്ചേഴ്സ് ഉണ്ട്, സിമ്പിളായിട്ടുള്ള പോസ്ചേഴ്സ്. നമ്മൾ ഒരുപാടിടത്ത് ഇപ്പം നമ്മൾ യോഗ നടിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരു ആസനയാണ് വൃക്ഷാസനം, ട്രീ പോസ് എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയുന്നത്. സാധാരണപ്പെട്ട എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും പ്രശ്നം അവർക്ക് അത്രയും നേരം ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ്, അത് ശ്രദ്ധയില്ലായ്മയാണ്. അപ്പോൾ അത് കൂടാഞ്ഞിട്ട് അല്ലാതെ നമുക്ക് കോൺസെൻട്രേഷൻ വളർത്തിയെടുക്കാൻ ഇതിൽ തന്നെ യോഗയിൽ ത്രാടക എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതായത് ക്യാൻഡിൽ ഫ്രണ്ടിൽ വെച്ചിട്ട് കത്തിച്ച് വെച്ച് നമ്മൾ അതിൽ തന്നെ നമ്മുടെ കണ്ണ് അടയ്ക്കാതെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതും വളർത്തിയെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഇപ്പം ആദ്യം പറഞ്ഞതുപോലെ വൃക്ഷാസനം, അതുപോലെ വാരിയർ പോസ്, അങ്ങനെ കുറേ പോസ്ചേഴ്സുണ്ട്. അപ്പം ഞാൻ വൃക്ഷാസനയുടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ മോളെ വെച്ചിട്ട് ഞാൻ വൃക്ഷാസനം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് നന്ദമോള് കാണിച്ചു തരുന്നതായിരിക്കും. ആദ്യത്തെ പോസ്ചർ താടാസന എന്ന് പറയും. താടാസനയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലടുപ്പിച്ച് വെച്ച് ഫിറ്റ് ചെയ്ത് കൈ രണ്ടും താഴത്തേക്ക്, ഫിംഗേഴ്സ് പോയിന്റിങ് വിരൽ താഴോട്ടേക്ക്, ഷോൾഡേഴ്സ് റോളിങ് ബാക്ക്. കാരണം നമ്മൾ ഏതൊരു പോസ്ചേഴ്സും യോഗയിൽ ശ്രദ്ധിക്കേണ്ടതാണ്, സ്പൈൻ മെയിൻ ഘടകമാണ്. ഏതൊരു പോസ്ചേഴ്സ് ചെയ്യുന്നതും നടു നിവർത്തി വേണം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് അതിൻ്റെ നെഗറ്റീവ് വശമായിരിക്കും ഉണ്ടാവും. ഏത് ബ്രീത്തിങ് ആണെങ്കിലും പോസ്ചേഴ്സ് വേറെ ഏതാണെങ്കിലും ചെയ്യുവാണെങ്കിലും എപ്പോഴും നമ്മുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വേണം ചെയ്യാൻ. ഇതിനു വേണ്ടി ഷോൾഡേഴ്സ് റോളിങ് ബാക്ക്, അപ്പം നടു കുറച്ചൊന്ന് നിവരും. എന്നിട്ട് ഫിംഗേഴ്സ് പോയിൻറ്റിങ് ഡൗൺ, കൈ ടെൻസ്ഡ് ആവരുത്, പക്ഷേങ്കിൽ കൈ ഇങ്ങനെ വെച്ച് ഫിംഗേഴ്സ് അപ്പാർട്ട്, യെസ്, ഹിപ്പിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കുക, ലുക്ക് സ്ട്രെയിറ്റ്, ടെയിൽ ബോൺ ടക്കിൻ, സ്റ്റൊമക്കിൻ, ചെസ്റ്റിൻ, യെസ്, നമ്മൾ ലുക്ക് സ്ട്രെയിറ്റ്. ഇതാണ് താടാസനം. ഈ പോസ്ചറിൽ നിന്നാണ് നമ്മൾ അടുത്ത വൃക്ഷാസനയിലേക്ക് പോകും. ഇവിടുന്ന് എന്താ, ബെൻഡ് യുവർ റൈറ്റ് ലെഗ്. ആ റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ് ഹീൽ നമ്മളുടെ ലെഫ്റ്റ് ഇന്നർ തൈറോയ്ഡ് ചേർന്നിരിക്കണം ചെയ്യുന്നത്. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, കേട്ടോ, പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്ത് നിൽക്കും. ഞാൻ കറക്റ്റ് പോസ്ചർ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ആ പതിയെ പതിയെ ശരിയാവും. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഇപ്പോൾ ഈ കാല് വെക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ റൈറ്റ് നീ ഫ്രണ്ടിലോട്ട് വരരുത്, അതെപ്പോഴും റൈറ്റ് സൈഡിലോട്ട് വേണം നിൽക്കാൻ. അതെ, ആ കോണായിട്ട് നിൽക്കരുത്, ഇങ്ങനെ നിൽക്കുക, ഇത് ചേർത്ത് വെക്കുക. ഇത് നമ്മൾ ഈ വൺ ലെഗ് ബാലൻസിങ് കൂടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ജോയിൻറ്റ് പാംസ് റേസിങ് ബോത്ത് ദ ഹാൻഡ്സ് ഓവർ ദ ഹെഡ്. ഇവിടെ ഇതാണ് പോസ്ചർ. കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കും, നേരെ നോക്കൂ. ഇവിടെ നിന്ന് നമ്മൾ, ഞാനൊരു ഇത് പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് കുറേ ആൾക്കാർക്ക് ഇതിൽ നിൽക്കാൻ പറ്റില്ല. അപ്പം ഇതിനൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ശ്രദ്ധ അവിടെ നിന്ന് മാറാതെ അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം നമുക്ക് ഈ പോസ്ചറിൽ നിൽക്കാൻ പറ്റും. ഇത് നമ്മളെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യും. ബാലൻസിങ് പോസ്ചറാണ്, ഫോക്കസ് കോൺസെൻട്രേഷൻ കൂടും. ബി പിക്ക് നല്ലതാണ്, ലോ ബി പിക്കാർക്ക് നല്ലതാണ് ഈ പോസ്ചർ. ഹൈ ബി പി ആണെങ്കിൽ കൈ മേപ്പോട്ട് ഉയർത്തണ്ട, ജസ്റ്റ് ക്ലോസ് ടു ദ ചെസ്റ്റ് ഇങ്ങനെ നിർത്തുക. ആൻസൈറ്റി കുറയ്ക്കും, സ്ട്രെസ് കുറയ്ക്കും, ഇതെല്ലാം ഇതിൻ്റെ ഗുണഫലങ്ങളാണ്. യെസ്, അപ്പോൾ നമ്മുടെ മോള് കുറേ നേരം ഇരിക്കുന്നുണ്ട്, അപ്പോൾ നല്ല കോൺസെൻട്രേഷനുള്ള കുട്ടിയാണ്. അപ്പം അതുപോലെ തന്നെ ചേച്ചി, വേറെ ഒരു നമ്മുടെ വീട്ടമ്മമാർക്ക് മാത്രമല്ല, ഇന്നത്തെ ചെറുപ്പക്കാരികളായ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ വയറ് മാത്രം ഇങ്ങനെ മുമ്പിലേക്ക് വരുന്നത്. വയർ
നന്നായിട്ട് ഫാറ്റ് പ്രൊഡ്യൂഷനാണോ എന്നാണോ എന്നറിയില്ല, ആ ഒരു വയറ് നന്നായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ യോഗയിൽ ഒരുപാട് നല്ല പോസ്ചേഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, അതിൽ നല്ല സിമ്പിളായിട്ടുള്ള ഒരു പോസ്ചർ ഏതാണ്? നമ്മൾ വയറ് വയറിൻ്റെ നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും സിമ്പിളായിട്ട് വരത്തില്ല. എല്ലാത്തിനും വയറ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പം എപ്പോഴും അത് വയറിൻ്റെ ഒരിക്കലും സിമ്പിൾ ആവത്തില്ല. പക്ഷെ ഞാൻ എന്നാലും അത്യാവശ്യം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോസ്ചർ കാണിച്ചു തരാം. ഇതിൻ്റെ പേര് നാവാസന എന്നാണ്, ബോട്ട് പോസ് എന്ന് പറയും. അത് ആദ്യമേ കാല് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും വെക്കുക. ശ്രദ്ധിക്കേണ്ടത് ഞാൻ അലൈൻമെൻറ്റോട് കൂടി പറഞ്ഞു തരികയാണ്. നമ്മൾ കാലിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ഇപ്പം കാല് റിലാക്സ്ഡ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ മസിൽസ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. ഇവിടെ കാല് നമ്മൾ ഇപ്പം നിന്നില്ലേ, താടാസനയിൽ നിന്നില്ല, സെയിം പോസ്ചർ, കാലും താടാസനയിലായിരിക്കും. ഇവിടെ നിന്ന് തൈസ് റോളിങ് ചെയ്യണം അകത്തോട്ട്. ചെയ്തിട്ട് ഇത് കാല് രണ്ടും ഹീൽസ് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, ഈ ഇത് കാലിൻ്റെ ഓക്കെ ആയി. ഇനി അവിടെ നിന്ന് കൈ രണ്ടും ബാക്കിലോട്ട് ഹിപ്പിൻ്റെ ബാക്കിലായിട്ട് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്യുന്ന സമയത്ത് എൽബോസ് എത്രത്തോളം അടുപ്പിച്ച് വെക്കാം അത്രത്തോളം അടുപ്പിച്ച് വെക്കുക. കൈകൾ എൽബോസ് അടുക്കട്ടെ, ഇങ്ങനെ കൈ ഇങ്ങനെ പോകരുത്, എൽബോസ് മാക്സിമം അടുത്ത് നിൽക്കണം. എന്നിട്ട് പതിയെ ബാക്കിലോട്ട് പതിയെ എൽബോസ് ബെൻഡ് ചെയ്തുകൊണ്ട് ബാക്കിലോട്ട് ഈ ഒരു പൊസിഷൻ കണ്ടോ, ഇതിൽ നിൽക്കുക. നിന്നതിന് ശേഷം ഇത് ജസ്റ്റ് ആ പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കൈ ഇവിടെ സപ്പോർട്ടിന് വെച്ചിരിക്കുന്നത്. ഇനി പതിയെ കാല് ലിഫ്റ്റപ്പ് ചെയ്യുക, 45 ഡിഗ്രിയിലേക്ക് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ലിഫ്റ്റപ്പ് ചെയ്യുക. യെസ്, ഇത് ഇനിയും വൺസ് ഈ പൊസിഷനിൽ എത്തുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു ജസ്റ്റ് ഒരു സപ്പോർട്ടിന് കൈയോട് വെച്ചുകൊണ്ട് തന്നെ ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ പറ്റുന്നവരാണെങ്കിൽ കൈ റിലീസ് ചെയ്ത് കൈ ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതാണ് നാവാസന. ശ്രദ്ധിക്കേണ്ടത് സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഇങ്ങനെ വളഞ്ഞ് ഒരിക്കലും നാവാസന ചെയ്യരുത്. അതിൻ്റെ അത് ഡിമെറിറ്റ്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോസ്ചർ ആണെന്ന് തോന്നുന്നു റിലാക്സ് ചെയ്ത് നമ്മൾ. അപ്പം നമ്മുടെ ഈ ഒരു സമയം എടുത്തുകൊണ്ട് അല്ലേ, എത്ര സമയം വെക്കുന്നു, അങ്ങനെ പ്രത്യേക സമയമുണ്ട്? നമുക്ക് ആ പോസ്ചറിൽ നിന്നിട്ട് ഒരു 5 ബ്രെത്ത് എടുക്കുക, അത്രേ ഉള്ളൂ. അതിനുശേഷം ഡൗൺ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യും. എന്തെങ്കിലും പ്രത്യേക തരം ഭക്ഷണ രീതിയുണ്ടോ നമ്മളെ യോഗാസനം ചെയ്യുന്നവർക്ക്? ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ കുറച്ചുകൂടി നന്നായിരിക്കും, അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഡയറ്റുകളുണ്ടോ? ഇല്ല, അങ്ങനെ ഡയറ്റ്. കൂടുതലും യോഗ ചെയ്യുന്ന ഒരു വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത്. നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ? അല്ല, ദോഷവശം അങ്ങനെ പറഞ്ഞു. ഞാൻ നോൺ വെജ് കഴിക്കുന്ന ആളാണ്. യോഗയിൽ പറയുന്നത് സാത്വിക് ഫുഡ് കഴിക്കണമെന്നാണ് പറഞ്ഞത്. അതിലുമുണ്ട്, അതായത് മുളപ്പിച്ച സാധനങ്ങൾ, അതായത് പയർ മുളപ്പിച്ചത് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കണമെന്നാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പം എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഈ ഫുഡിലും ഉണ്ട്. നമ്മുടെ ദേഷ്യം എരിവുള്ള കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും, ദേഷ്യം. അപ്പോൾ അതൊക്കെ ശാന്തത, യോഗ എന്ന് പറയുന്ന ഒരു ശാന്തമായ പീസ്ഫുൾ ഒരു സംഭവമാണ്. അപ്പം ഫുഡൂടെ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മളൊരു പീസ്ഫുൾ ഇതിലേക്ക്, എൻവയോൺമെന്റിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ കൂടെ യോഗയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നത് ആശി ചേച്ചിയാണ്. ഒരുപാട് നല്ല പോസ്ചേഴ്സ് നമ്മളെ നന്ദമോള് കാണിച്ചു തന്നു, യോഗയുടെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സും പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി.